നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ജീവുള്ള മീനുകളാണ് കിട്ടുന്നത്. നമുക്കിത് ഒന്ന് കറി വയ്ക്കാം, വറുക്കാം. എല്ലാത്തിൻ്റെ ഉള്ളതുണ്ട്. പൂരിയുണ്ട്, പിലോപ്പിയുണ്ട്, പിന്നെ പരൽ, ബരാല് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് കറി വയ്ക്കണതൊക്കെ ഇടാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു പുതിയ ഐറ്റംസ് കേട്ടോ. നമ്മള് നമുക്ക് അടിപൊളി മീൻ ചേട്ടാ പറയേണ്ട പേര് മഞ്ഞക്കൂരി. മഞ്ഞക്കൂരി രണ്ടെണ്ണം, പിന്നെ ബ്രാല് ഒന്ന് രണ്ടെണ്ണം, മഞ്ഞക്കൂരി രണ്ടെണ്ണം. അപ്പൊ നമുക്കിത് നാളെയിരമ്പാല് വെച്ച് അടിപൊളിയായിട്ട് വെക്കാട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാ, മറക്കാണ്ട്. എല്ലാവരും പുതിയതായിട്ട് കാണുന്നവര് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്തോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യരുത്. അപ്പോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമുക്ക് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടാ. ചേട്ടായിയാണ് കട്ട് ചെയ്യണത്. നമ്മളീ കോഴി ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നല്ലത് ഇങ്ങനത്തെ നാടൻ മീനുകളൊക്കെയാണ് കേട്ടോ. ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമുക്ക് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാണ്ടിരിക്കാനും ഈ ഇറച്ചിയേക്കാളും കൂടുതൽ ചിക്കനെ ഞാൻ ഉദ്ദേശിച്ചേട്ടാ. ചിക്കനേക്കാളും കൂടുതൽ ഇങ്ങനെ മീനിൻ്റെ ഉപയോഗം കൂടുതലാണ് നല്ലത്. നമുക്ക് ശരീരത്തിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. മീനിലാകുമ്പോൾ ദോഷം ചെയ്യില്ല അധികം. അത് നട്ടു പൊളിച്ചിട്ട് ചേട്ടാ, നമ്മൾ നാളിരമ്പാല വെച്ച് ഇതുവരെ വെച്ചിട്ടില്ല ചേട്ടാ. നാളിരമ്പാല വെച്ച് വയ്ക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. പെട്ടെന്ന് നാശാവും. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെച്ചിട്ട് കുറച്ച് പകർത്തി വയ്ക്കുക. പകർത്തി വയ്ക്കുകയാണെങ്കിൽ നാശാവില്ല. നമ്മൾ രാവിലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കിലേക്കുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഒരു പാത്രത്തിലാക്കി നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ചോളോ. നമുക്ക് ഒരു അടുത്തുള്ള ഒരു ചേട്ടൻ കൂടെ തന്നിട്ടുള്ളതാണ് കേട്ടോ. 200 രൂപ മൊത്തം. 180 കുറേ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. മാർക്കറ്റിൽ നിന്ന് ജീവനുള്ള മീനായിരുന്നു കേട്ടോ. ചിലവർക്ക് ഈ പുഴമീനൊന്നും ഇഷ്ടമുണ്ടാവില്ല, കടൽ മത്സ്യം മാത്രം ഇഷ്ടമുണ്ടാവുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടമാണ് കേട്ടാ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നാക്കിയിട്ടില്ലേ. ഇതേ പച്ചമുളക്, കാന്താരി മുളക്, വേപ്പിൻ്റെ ഇല, സബോള ചെറുതരണം, ഇഞ്ചി, ചുവന്നുള്ളി, ഇനി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടില്ല അല്ലേ. വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് ഇനി കാണിക്കണം കേട്ടോ. മുട്ടയുണ്ട് കേട്ടോ. ഇത് അത് മാറ്റിയിരിക്കുക കേട്ടോ, നമുക്കത് വേറെ സെപ്പറേറ്റ് പറഞ്ഞു. നമ്മളെ ഇത് നാട്ടു പൊളിക്കാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ കൊടല് കളയുക. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും അത്. അല്ലെങ്കിൽ ഇങ്ങനെ മലച്ചു പോവും. മഞ്ഞക്കൂരി അപ്പൊ എല്ലാം അങ്ങനെ നുറുക്കിട്ട് നമുക്ക് സെറ്റ് ആക്കണം. ഇനി കാണിക്കാട്ടാ. ചട്ടി ചൂടായി, നമുക്ക് എണ്ണ അയച്ചു കൊടുക്കാട്ടാ. നമ്മള് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സബോള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ.
സബോള ചതച്ചിട്ടില്ലേ, ബാക്കിയെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ഇത്തിരി കടു, എന്താ പറയാ, കടുക, ഉലുവ, ഉലുവ പൊടിയാട്ടാ. ഉലുവ പൊട്ടിക്കണ കേട്ടാ, കടുക് നമ്മളവിടെ പൊട്ടിക്കില്ല കേട്ടാ, ഉലുവയാണ് ഇട്ടിരിക്കണ. വേപ്പിൻ്റെ ഇലട്ടാ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സബോള, ഇതിൻ്റെ രണ്ട് തരി ഉപ്പ് ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കേട്ടാ. പൊടിപ്പിട്ട് കൊടുക്കാട്ടാ. നന്നായി മൂത്ത് സെറ്റ് ആയിട്ട് കേട്ടാ, നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടാ. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എണ്ണ തിരിഞ്ഞ് വേണ്ട. നമുക്കങ്ങനെ അങ്ങനെയ്ക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് കേട്ടാ. കുറച്ച് ഉലുവാപ്പൊടിയും കുരുമുളക് പൊടി നന്നായി വറുത്തെടുക്കണം. നന്നായി മൂത്ത് സെറ്റായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ പുളിയിലിട്ട് കൊടുക്കാം. പുളിയിലെ വെള്ളം നമ്മൾ ഒത്തിരി ഒഴിച്ചിട്ട് എനിക്ക് രണ്ട് പുളി ഇട്ടുണ്ട്, അത് നമുക്ക് ചീന്തിയിടാം. എനിക്ക് തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ചട്ടിയായ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോലോ. ഞാൻ ആ പാകമായപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വെള്ളം വെച്ച് റെഡിയാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണല്ലോ, ഇനി നമുക്ക് നാളിരപ്പാൽ ഒഴിക്കേണ്ടതാണ്, അത് തന്നെ ഈ വെള്ളം ഒഴിക്കണില്ല. ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കട്ടാ, കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ദേ കല്ലുപ്പ്, ഇത് തിളക്കിയതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. നമ്മളെ നോക്കി കഷ്ണങ്ങളാക്കി വെച്ച മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും തിളച്ച് വരുമ്പോഴേക്ക് ഈ വെള്ളവും, പിന്നെ നമുക്ക് ഇന്ന് നാളിരമ്പാല് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചേക്കണേ, അപ്പോൾ അതേ എനിക്ക് വെള്ളം ഒഴിക്കണില്ല കേട്ടാ. നാളിരമ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി വേപ്പിൻ്റെ വീട്ടടുത്ത് ഓഫ് ചെയ്യാം കേട്ടാ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ്
അപ്പൊ ടേസ്റ്റ് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ആവി പറക്കണം കൂട്ടാൻ, ഊതി ഊതി കേട്ടാ ഊത്. അപ്പൊ അതിന്റെ ചൂട് ആ എങ്ങനെയുണ്ട് നമ്മുടെ മീൻകറി? ഉച്ചി അമ്പളിക്കൊക്കെ അതിന് ടേസ്റ്റ് ആവുള്ളൂ. അതിന്റെ പുളിയൊക്കെ ഉണ്ട് ഇറങ്ങി സെറ്റ് ആയാലാണ് ടേസ്റ്റ്. അപ്പോ പറഞ്ഞോ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കൂടാതെ ബെൽ ബട്ടൺ അടിക്കുകയും ചെയ്യാം. ആ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതരം എല്ലാവർക്കും ബൈ ബൈ.